ഗോശ്രീ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളിപ്പുറം ബാങ്ക് സംഘങ്ങൾക്ക് ധനസഹായം നൽകി. നായരമ്പലം മാർക്കറ്റിന് 3 കോടി രൂപ അനുവദിച്ചു. പള്ളിപ്പുറം മഞ്ഞുപാത ബസലിക്കയിൽ പ്രസിഡന്റിമാരുടെ അരിവെഞ്ചരിപ്പ് നടന്നു. 13-ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പറവൂർ മേഖലാ കൺവെൻഷനും VD സതീശൻ MLA സ്വീകരണവും നൽകി. വാർത്തകൾ വിശദമായി. പള്ളിപ്പുറം പഞ്ചായത്ത് അതിർത്തിയിലെ 5 വായ്പേതര സംഘങ്ങൾക്ക് പള്ളിപ്പുറം ബാങ്ക് സാമ്പത്തിക സഹായം നൽകി. 2 മത്സ്യത്തൊഴിലാളി സംഘങ്ങൾക്കും 2 കയർ സംഘങ്ങൾക്കും 1 SC/ST സംഘത്തിനുമാണ് 25,000 രൂപ വീതം ധനസഹായം നൽകിയത്. 98 ക്ഷീര കർഷകർക്ക് തീറ്റപ്പുൽ ഇൻസെന്റീവായി 49,000 രൂപയും കൈത്തറി സംഘങ്ങളിൽ നിന്ന് കൈത്തറി തുണികൾ വാങ്ങുന്നതിന് സ്പെഷ്യൽ റിബേറ്റായി 549,919 രൂപയും ബാങ്കിൽ നിന്ന് നൽകിയിട്ടുണ്ട്. നായരമ്പലം പാലത്തിന് സമീപമുള്ള പഞ്ചായത്ത് പൊതുമാർക്കറ്റിൽ ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് കെട്ടിടം നിർമ്മിക്കുന്നു. S. ശർമ്മ MLA ആവശ്യപ്പെട്ടത് പ്രകാരം ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ചാണ് 2 നിലകളിലായി കെട്ടിടം നിർമ്മിക്കുന്നത്. S. ശർമ്മ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് EP ഷിബു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ MS സുമേഷ്, പഞ്ചായത്ത് അംഗം KS രാജൻ, AK ഉല്ലാസ്, ജോസഫ് കൂട്ടുങ്ങൽ എന്നിവർ പദ്ധതി സ്ഥലം സന്ദർശിച്ചു. ജലമെട്രോ പദ്ധതിയിൽ ഉൾപ്പെട്ട നായരമ്പലം നെടുങ്ങാട് പുതിയ ബോട്ട് ജെട്ടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും S. ശർമ്മ MLA സന്ദർശിച്ചു. പള്ളിപ്പുറം മഞ്ഞുപാത ബസലിക്ക തിരുനാളിനോടനുബന്ധിച്ച് പ്രസിഡന്റിമാരുടെ അരിവെഞ്ചരിപ്പ് നടത്തി. ബസലിക്ക റെക്ടർ ഫാദർ ജോസഫ് ഓളാട്ടുപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റിമാർ നൽകുന്ന അരി ഓരോ യൂണിറ്റ് പ്രസിഡന്റുമാരെ ഏൽപ്പിച്ചു. കോർഡിനേറ്റർമാരായ തോമസ് പുത്തൻപുരയ്ക്കൽ, റൈജു രണ്ടു തൈക്കൽ, ജോൺ ഭക്തൻ എന്നിവർ നേതൃത്വം നൽകി. പള്ളിപ്പുറം പഞ്ചായത്തിലെ 13-ാം വാർഡിന്റെ ADSന്റെ 17-ാമത് വാർഷികം S. ശർമ്മ MLA ഉദ്ഘാടനം ചെയ്തു. ചെറായി ഗവൺമെന്റ് LPGS സ്കൂളിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ KN ഷിബു അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അജിൽ, സജത് എന്നീ കുട്ടികളെയും യുവ കവയത്രി ഗീത കൊല്ലമറമ്പിലിനെയും കുടുംബശ്രീയിലെ മുതിർന്ന അംഗങ്ങളെയും ബാലസഭയിലെ അംഗങ്ങളായ കുട്ടികളിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് മെമ്പർ KN ഷിബു, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രമണി അജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അയ്യമ്പിള്ളി ഭാസ്കരൻ, ബ്ലോക്ക് അംഗം AN ഉണ്ണികൃഷ്ണൻ, ചെയർപേഴ്സൺ ഷീബ വിശ്വനാഥ്, രതീഷ്, രാധിക, ഉഷാ സോമൻ, ബീന അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. സ്ത്രീകളുടെ പങ്കാളിത്തമാണ് വന്നു ചേരുന്നത്. ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അഭിപ്രായങ്ങൾ രൂപീകരിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഏറ്റവും മാതൃകാപരവും ജനാധിപത്യപരവുമായ കേരളത്തിലെ വിശാലമായ ജനകീയ പ്രസ്ഥാനമാണ് സ്ത്രീകൾക്കിടയിലെ ഏറ്റവും സുസംഘടിതമായ ജനകീയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പറവൂർ മേഖലാ കൺവെൻഷൻ ബുധനാഴ്ച രാവിലെ പറവൂർ വ്യാപാര ഭവൻ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിശ്വാസ് ഉദ്ഘാടനം ചെയ്തു. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ രമേശ് ഡി കുറുപ്പ് മുഖ്യാതിഥിയായി. കൺവെൻഷന് ശേഷം പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്തു. രക്ഷാധികാരി TC പ്രേംകുമാർ മാതൃഭൂമി, പ്രസിഡന്റ് NA മണി LG വിഷൻ, വൈസ് പ്രസിഡന്റ് CG പ്രതാപൻ സിറ്റി ചാനൽ, സെക്രട്ടറി TA ദിലീപ്, ജന്മഭൂമി, ജോയിന്റ് സെക്രട്ടറി AK രാജേഷ്, ട്രഷറർ R. രജി, ഗോശ്രീ വിഷൻ കമ്മിറ്റി അംഗങ്ങൾ ശശി പെരുമ്പടപ്പിൽ, KS രമേശ്,
സെബാസ്റ്റ്യൻ കല്ലറക്കൽ, ദീപു ആനന്ദ് എന്നിവരെയും തെരഞ്ഞെടുത്തു. നമ്മൾ ദീർഘകാലമായി കേരള ജനം സ്റ്റുഡൻറ് അടക്കം ദീർഘകാലമായി ഈ മേഖലയിലുള്ള പത്രം കൊടുക്കുന്നവരുടെ തൊഴിൽപരമായ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു ക്ഷേമനിധി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ സുരക്ഷാ പദ്ധതികളും അതുപോലെ വിദ്യാഭ്യാസമടക്കമുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധി പ്രസ്താവന സമയം നടന്നിരിക്കും. അവിടെ രണ്ടു തവണ നിയമസഭാ ചടങ്ങ് നടത്തി. 2012-13 ബജറ്റിലാണ് ഈ മേഖലയിലുള്ളവരെ ക്ഷേമനിധിക്ക് വേണ്ടി ഒരുപോലെ തീരുമാനം മാറ്റി വയ്ക്കാൻ തയ്യാറായി. ക്ഷേമനിധി നടപ്പിലാക്കുന്നതിലൂടെ പ്രാദേശിക പത്രപ്രവർത്തന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായിരിക്കും. പത്രപ്രവർത്തനത്തിലൂടെ പത്രസ്ഥാപനങ്ങൾ അംഗീകരിക്കാതെ പോകുന്ന പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും അടിസ്ഥാന സ്രോതസ്സുകളായി കൊണ്ടിരിക്കുന്ന പ്രാദേശിക പത്രപ്രവർത്തനങ്ങൾ, അങ്ങനെ പത്രപ്രവർത്തകരാണ് എന്നുള്ള പ്രാഥമികമായ ഒരു അംഗീകാരത്തിന്റെ തലം ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് ക്ഷേമനിധി കൊണ്ട് കാര്യമായ അർത്ഥത്തിൽ ലഭിക്കുന്ന ഒരു സഹായം പറയുന്നത്. നിങ്ങളെ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തികളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ജനപ്രതിനിധികളുടെ എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്ര മാധ്യമങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏക ചാനലും നിങ്ങളാണ്. ആ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രാദേശിക രംഗങ്ങളാണ്. ഇപ്പോൾ ജില്ലാ യൂണിയന്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ചെയർമാൻ നമ്മോട് പറഞ്ഞു, അത് നമ്മുടെ യൂണിയനിൽ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ സംഘടനകളും പറഞ്ഞു ശക്തമായി. എളങ്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ 21-ാം വാർഡിൽ 40 വർഷത്തിലേറെയായി അഴുക്കുകൾ നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾക്ക് നടുവിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിതം നയിക്കുന്ന 8 പട്ടികവർഗ കുടുംബങ്ങൾക്ക് നേരെ മനസാക്ഷി മരവിച്ച ജനപ്രതിനിധിക്ക് നടുവിൽ ഉൾവനത്തിൽ പാറമടക്കുകളിലും ഗുഹാമുഖങ്ങളിലും ജീവിക്കുന്ന ആദിവാസികളെക്കാൾ ദുരിതം അനുഭവിച്ച് കഴിയുന്ന ഈ വിഭാഗങ്ങൾക്ക് നേരെ അധികാരി വർഗങ്ങൾ കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്ന് ആദി ദ്രാവിഡ സാംസ്കാരിക സഭ മധ്യമേഖലാ സെക്രട്ടറി കെ സോമൻ ആരോപിച്ചു. 2012 മുതൽ ഇവരുടെ ദുരിതപൂർണമായ ജീവിതത്തെ സംബന്ധിച്ച് സ്ഥലം MLAക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന പട്ടികജാതി വർഗ ക്ഷേമസമിതി ചെയർമാനും മനുഷ്യാവകാശ കമ്മീഷനും പട്ടികവർഗ വികസന ഡയറക്ടർക്കും കൊല്ലങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തുവെങ്കിലും ഇന്നുവരെ ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. ഇവരുടെ കഷ്ടതകൾ തികച്ചും ശരിവച്ച പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മാറി മാറി വരികയും പോവുകയും ചെയ്യുമ്പോൾ ഇവരുടെ നിറഞ്ഞ കണ്ണുകൾക്ക് ആശ്വാസമേകുവാൻ പട്ടിണി അകറ്റുവാൻ ഇവിടത്തെ ഒരു ജനപ്രതിനിധിയും ഇതുവരെ തയ്യാറാകാത്തത് ഈ വിഭാഗത്തോട് കാണിക്കുന്ന അവഗണനയാണ്. സ്ഥലം MLA ഇതുവരെ ഈ വിഭാഗത്തിന്റെ ദുരിതം കാണാൻ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല എന്നത് ഖേദകരം തന്നെ. MLA ഫണ്ടുകൾ ലക്ഷങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ വികസനത്തിന് ചെലവഴിച്ചപ്പോൾ ഇവിടത്തെ നരകയാതന അനുഭവിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് എന്തു കൊടുത്തു? എല്ലാം ശരിയാകും, ഇനി എപ്പോൾ എന്ന ചോദ്യം ബാക്കി നിൽക്കെ വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ ആകാത്ത വിധത്തിൽ അഴുക്കുകൾ നിറഞ്ഞ ചെളിക്കൂമ്പാരങ്ങളിലൂടെ നടന്ന ജീവിതം തള്ളി നീക്കുന്ന ഈ പട്ടിണി പാവങ്ങൾക്ക് എന്തു നീതിയാണ് ദൈവത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന നാട്ടിൽ ലഭിച്ചിരിക്കുന്നത്? സഞ്ചാരയോഗ്യമായ വഴിയോ താമസയോഗ്യമായ ഭവനമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വീടിന്റെ മുറ്റത്ത് ഇറങ്ങി നടക്കാനാകാതെ തിരുവോണ നാളിൽ പൂക്കളമിടാനാകാതെ കുഞ്ഞോമനകൾക്ക് മുറ്റത്ത് തുള്ളിക്കളിക്കാനാകാതെ രാവും പകലും ചോർന്നൊലിക്കുന്ന ഗൃഹത്തിൽ സന്തോഷമില്ലാതെ കഴിയുന്ന ഈ പട്ടികവർഗങ്ങൾക്ക് നിത്യവും പട്ടിണി മാത്രം. ഇവരുടെ ദുരിതപൂർണമായ ജീവിതത്തിന് എളമുന്നപ്പുഴ പഞ്ചായത്തും സ്ഥലം MLAയും പട്ടികവർഗ വികസന വകുപ്പും ഇടപെട്ട് പരിഹാരം കണ്ടില്ല എങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. 10-40 വർഷമായി ഞങ്ങൾ ഈ ചെള്ളക്കത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ മാറ്റി താമസിപ്പിക്കാനോ ഈ പഞ്ചായത്തുകാരെ ഇടപെടാനോ വില്ലേജുകാരെ ഇടപെടാനോ സർക്കാരിൽ നിന്ന് ഒരു ഭാഗത്തുനിന്നും ഒരു ആൾക്കാരും ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല. MLA വരെ ഈ പറമ്പിലെത്താൻ ഇല്ല, നമ്മുടെ മെമ്പർ വരെ ഈ പറമ്പിലെത്താറില്ല. ഞങ്ങൾ ഇത്രയും 8 കുടുംബക്കാരോട് താമസിക്കുക കൂട്ടുകുടുംബമായിട്ട്. എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ 21-ാം വാർഡിൽ ഇവിടുത്തെ പട്ടികവർഗ കുടുംബങ്ങൾ ചെളിക്കൂമ്പാരങ്ങൾക്ക് മാലിന്യങ്ങൾക്ക് നടുവിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ജീവിച്ചു വരുന്നത്. ഇവിടെ ദുരിതപൂർണമായ ജീവിതത്തെ സംബന്ധിച്ച് 2012 മുതൽ ഇവിടെ സ്ഥലം MLA ആയിരിക്കുന്ന സഹോ ശർമ്മയ്ക്കും സംസ്ഥാന പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ സമിതി ചെയർമാനും പട്ടികവർഗ ഡയറക്ടർക്കും പരാതി കൊടുത്തിട്ടും ഇന്നുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യമാണ്. ഈ സ്ഥലം MLA ആയിരിക്കുന്ന സഹോ ശർമ്മ അവർ ഇന്നുവരെ ഈ പ്രദേശത്തേക്ക് വന്ന് ഈ പട്ടികവർഗക്കാരുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുവാനോ അവരിവിടുന്ന് മാറ്റി പുനരധിവസിപ്പിക്കാനോ യാതൊരു നടപടിയും എടുക്കാത്തത് വളരെയധികം ഖേദപൂർണമായ ഒരു സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉൾവനത്തിൽ താമസിക്കുന്ന ആദിവാസികൾ പാറമടക്കുകളിലും
ഗുഹാമുകളിൽ താമസിക്കുന്ന ആദിവാസികളെക്കാൾ ദുരിതം അനുഭവിക്കുന്ന കുടുംബമാണ് എറണാകുളം ജില്ലയിൽ ദൈവത്തിന്റെ നാടെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ കൊച്ചി മെട്രോ സൊസൈറ്റിക്കകത്ത് താമസിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പട്ടികജാതി പട്ടികവർഗം കൊണ്ട് കാണിക്കുന്ന അവഘടന ഇനിയും ഇത് തുടരാനാണ് ഇളങ്ങുന്ന പഞ്ചായത്തും ഇതിനപ്പെട്ട അധികാരികളും ഭരണവർഗങ്ങളും തീരുമാനിക്കുന്നതെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ശക്തമായി നിരാകര സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ആഗസ്റ്റ് 3-ന്റെ ചരിത്ര പ്രാധാന്യങ്ങൾ. 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്നും യാത്ര തിരിച്ചു. 1949 അമേരിക്കയിൽ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടു. 1958 അമേരിക്കൻ ആണവ അന്തർവാഹിനി USS നോട്ട്ലസ് ആർട്ടിക് മഞ്ഞുപാളികൾക്കിടയിലൂടെ സഞ്ചരിച്ചു. സ്വർണവില പവന് 23,280 രൂപ, ഗ്രാമിന് 2,910. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കാത്തു കാത്തേരിപ്പതെന്തിനു സഖീനീ കാലമിത്രയും, കാത്തു കാത്തേരിപ്പതെന്തിനോ. Tradition since 1969. Lakshmi Jewelry, Kodungallur, North Paravur, Chalakudi. Talisman Textiles, Payangada, Edavanakada. വൈപ്പിൻകരയുടെ ഹൃദയഭാഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. Talisman Textiles, Payangada, Edavanakada. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന മോഡലുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള യൂണിഫോം സാരികൾ ഹോൾസെയിൽ വിലക്ക് ലഭിക്കുന്നു. Talisman Textiles, പഴങ്ങാട്, എടവനക്കാട്. കടലിൽ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വീട്ടമ്മ രക്ഷകയായി. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ചെറായി അംബേദ്കർ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 5-അംഗ സംഘത്തിൽ നിന്നുള്ള 2 പേർ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു. കരയിൽ നിന്ന് കൂട്ടക്കരച്ചിൽ കേട്ട് സമീപത്ത് തന്നെ ചായക്കട നടത്തുന്ന ചങ്കരാടിത്തറ രമ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു. തിരമാലകളെ വകവയ്ക്കാതെ നീന്തിച്ചെന്ന് അതിസാഹസികമായി ഓരോരുത്തരെയും കരയിൽ എത്തിക്കുകയായിരുന്നു. രമയുടെ മരുമകൻ വിനോദും സഹായത്തിനുണ്ടായിരുന്നു. കുളിക്കാനിറങ്ങിയ 5 പേരും ആലുവ UC കോളേജിലെ വിദ്യാർത്ഥികളാണ്. BJP വൈപ്പിൻ നിയോജക മണ്ഡലം പുതിയ ഭാരവാഹികളുടെ യോഗം പുഴപ്പള്ളി സഹകരണ ബാങ്ക് ജൂബിലി ഹാളിൽ വെച്ച് മണ്ഡലം പ്രസിഡന്റ് VV അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NK മോഹൻദാസ്, 13 ഭാരവാഹികളടങ്ങിയ 45-അംഗ മണ്ഡല കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. ചെറായി മുനമ്പം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ നിന്നും 85 ഗ്രൂപ്പുകൾക്കായി 68,10,000 രൂപ പലിശരഹിത വായ്പാ വിതരണം S ശർമ്മ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AB ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പള്ളിപ്പുറം സർവീസ് സഹകരണ സംഘം ബാങ്ക് പ്രസിഡന്റ് മയ്യാറ്റിൽ സത്യൻ, പ്രൊജക്ട് ഓഫീസർ ആനി ഷഫ്ന, സംഘം വൈസ് പ്രസിഡന്റ് MK രാമകൃഷ്ണൻ, സെക്രട്ടറി സുമാ നീലാംബരൻ, KP ഗോപി, KK രഞ്ജൻ എന്നിവർ പങ്കെടുത്തു. പുതുവൈപ്പ് അയോധ്യാപുരം ശ്രീരാമ ക്ഷേത്രത്തിൽ രാമായണ മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെയും ശ്രീരാമ മഹായജ്ഞത്തിന്റെയും ഉദ്ഘാടനം BR അജിത് നിർവഹിച്ചു. ഇടത്തല വിജയകുമാറാണ് യജ്ഞാചാര്യൻ. രമാദേവി തൃപ്പൂർത്തറയെ ജനറൽ കൺവീനർ KD പ്രദീപ് ആചാര്യവരണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുവൈപ്പ് യൂണിറ്റ് കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK ലെനിൻ അധ്യക്ഷനായി. CP ജോർജ്, BG LB
എ എ അരവിന്ദാക്ഷൻ, ടി ആർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുസ്ലിം സമുദായത്തിന്റെ ആചാരമായ വാങ്കുവിളിയെ പട്ടിയോരിയിടുന്നതിനോടുപമിച്ച ആർ ബാലകൃഷ്ണ പിള്ളയുടെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഞാറയ്ക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടികളെ അണിനിരത്തി പ്രതിഷേധ പ്രകടനം നടത്തി. വിവാദ പ്രസ്താവനയെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി അപലപിച്ചു. സമരത്തിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ ജസ്റ്റിൻ, കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ടിറ്റോ ആന്റണി, സാജു മാമ്പള്ളി, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഐ എക്സ് നിക്സൺ, ഒ എൻ അരവിന്ദ്, ഞാർക്കൽ മണ്ഡലം പ്രസിഡന്റ് വിമൽ ബാബു, മണ്ഡലം പ്രസിഡന്റുമാരായ പി ആർ ബിബിൻ, ആന്റണി ഓഷൻ, സ്വാദിഷ് സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിര്യാതനായി. എടവനക്കാട് തുണ്ടത്തിൽ ഫ്രാൻസിസ് 57 വയസ്സ് അന്തരിച്ചു. സംസ്കാരം നടത്തി. വാർത്തകൾ ചുരുക്കത്തിൽ. പള്ളിപ്പുറം ബാങ്ക് സംഘങ്ങൾക്ക് ധനസഹായം നൽകി. നായരമ്പലം മാർക്കറ്റിന് 3 കോടി രൂപ അനുവദിച്ചു. പള്ളിപ്പുറം മഞ്ഞുമാത ബസലിക്കയിൽ പ്രസിഡന്റുമാരുടെ അരിവെഞ്ചരിപ്പ് നടന്നു. 13-ാം വാർഡ് എ ഡി എസ് വാർഷികം ആഘോഷിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പറവൂർ മേഖലാ കൺവെൻഷനും വി ഡി സതീശൻ എം എൽ എക്ക് സ്വീകരണവും നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.